നിങ്ങള് കൂട്ടിക്കേറ്, നിങ്ങള് കൂട്ടിക്കാരനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. എങ്ങനെ ഇവര് കുട്ടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നോക്കി തരും? നന്നായിട്ട് നോക്കും. നന്നായിട്ട് നോക്കും. ഈ പേരെ കൊടുക്കലണ്ടാ? ഈ പേരിന് ആരെങ്കിലും ഉണ്ടെ കൊടുത്തേക്കാ. എന്തെങ്കിലും കൊടുക്കുന്നേ? അതിന്റെ കുട്ടി മതി. ഒരാളറിയാം അതിന്റെ പുറകെ മൊത്തം പോവല്ലേ. കണിക്കാലത്തേക്ക് ബേഡ്സ് എല്ലാം ഒക്കെ വന്നാണ്ടാ. ഇപ്പൊ ഇത്ര നല്ല അടിപൊളിയായിട്ട് അടങ്ങിക്കുന്ന പ്രാവുകളല്ലേ കൂടുതലും അല്ലേ? ആ അപ്പൊ എങ്ങനെയാണ് ഈ പ്രാവുകൾ എല്ലാം ഈ കൂടുകൾ അടക്കം? ഇപ്പൊ ഒരു 12 കൂട്, ഒരു കോളനി കൂട്, അതുപോലെ അത്യാവശ്യം പ്രാവുകളും ഉണ്ട്. എല്ലാം കൂടി ചോദിക്കുക, എല്ലാത്തിനും കൂടി കൊടുക്കുക, എല്ലാം കൂടി എന്തോരം കൊടുക്കും? ഹാക്കിം പെറ്റ്സ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ലോഫ്റ്റി വിസിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഞാനൊക്കെ പ്രാവ് വളർത്തി തുടങ്ങുന്നതിന് മുമ്പേ, ഒരു 3-4 കൊല്ലം മുമ്പേ നമ്മുടെ പരിചയത്തിന് നമ്മുടെ നാട്ടിലൊക്കെ കള്ളിക്കൂട് സിസ്റ്റത്തിലാണെങ്കിലും പ്രാവുകളെയൊക്കെ വിട്ട് വളർത്തി അതിൻ്റെയൊക്കെ ഒരു രസവും അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ആനന്ദമൊക്കെ അനുഭവിച്ചുകൊണ്ട് പ്രാവിനെ വളർത്തണ നമ്മുടെ ഹനീഫയ്ക്കുണ്ട്. ഹനീഫിക്കാൻ്റെ ലോഫ്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും ഹനീഫിക്കാനെയൊക്കെ പരിചയപ്പെട്ട ആ പ്രാവുകളെയൊക്കെ കണ്ടിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഹനീഫിക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇക്കാൻ്റെ പേരും അതുപോലെ ഇക്കാൻ്റെ സ്ഥലമൊക്കെ എവിടെയാണ് ആദ്യമൊന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളി എന്ന സ്ഥലത്താണ്. പാണാവള്ളിയിൽ കർണാടക ഇങ്ങനെവിടുന്ന് പടിഞ്ഞാട്ട് വരുമ്പോഴേക്കാണ് നമ്മുടെ വീട്. ഇക്ക ഇവിടെ ബേഡ്സിനെയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ വളർത്തുന്നുണ്ട്? ഞാനിപ്പോൾ കൂടുതലും വളർത്തുന്നത് മുതിനാണ്. പിന്നെ മുഗി ഉണ്ടായിരുന്നു. മുഗി പരമാവധി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സെയിൽ കുറഞ്ഞപ്പോഴേക്കും പരമാവധി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാവ് വളർത്തലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ എത്ര കൊല്ലമായി? ഇപ്പം ഏതാണ്ട് 5-8 വർഷത്തിൽ മേലായി. 5-8 വർഷത്തിൽ മേലായി. ഇക്ക ആ വർഷം തുടങ്ങിയ കാലം തൊട്ടേ പ്രാവളിങ്ങനെ വിട്ടു വളർത്തുന്ന ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നോക്കണത്? അതിന് അങ്ങനെ തന്നെ നോക്കണത്. കയറ്റിയിട്ട് രാവിലെ വിടും, അങ്ങോട്ട് വിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തീനൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കൂട്ടിലും തീന് കൊടുക്കും. കൂട്ടിലും തീന് കൊടുക്കും. ആ രീതിയിലായിരിക്കും വളർത്തണത്. അപ്പോൾ ഇക്ക ഇപ്പോൾ മെയിനായിട്ട് ബേഡിനെ എങ്ങനെയാണ്? സെയിലും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ്, അതിൽ ആളുകൾ വന്ന് വാങ്ങലാണ്? ആളുകൾ വന്ന് വാങ്ങണമുണ്ട്. ഓൺലൈനായിട്ട് അധികം ഞാൻ കൊടുക്കാറില്ല. കൊടുക്കാറില്ല, വളരെ കുറവാണ്. എങ്ങനെയാണ് കച്ചവടം ഈ ലോക്ക്ഡൗണിലും അതുപോലെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട്? ഇപ്പം ആദ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു. കച്ചവടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തില് വളരെ മോശമായ ഒരു കാര്യങ്ങളൊക്കെ പോണു. എന്നാലും അതിന്റെ തീറ്റ കാശും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളൊക്കെ എല്ലാത്തിനും ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു കള്ളി കൂട്ടിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ട്രീറ്റ് ചെയ്തിട്ട് അതുങ്ങളെ തള്ളയുടെ അടിക്കുന്ന മാറ്റണ സമയമാകുമ്പോ കള്ളിക്കൂട്ടിലേക്ക് ഇടും. അത് കഴിഞ്ഞ് ഞാൻ അതിനെ തീന് കൊടുത്ത് റെഡിയാക്കി, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് റെഡിയാക്കി കോളനിക്കൂട്ടിലേക്ക് ഇടും. എന്നിട്ട് ആ കോളനിക്കൂട്ടിൽ ഇട്ടിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തണല്ലേ. അപ്പൊ നമുക്കപ്പോ പിന്നെ വിട്ട് വളർത്തി അത് ആളുകൾ ചോദിക്കാനുസരിച്ച് പിന്നെ നമ്മള് സെയിൽ ചെയ്യലാണ്. ഒന്ന് ഇണങ്ങി ബേഡിലേക്കും കൂടുതൽ നമ്മള് കൊടുക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് അവർക്ക് വീട്ടിലിണങ്ങണം. വീട്ടിലിണങ്ങണം. ആ ഒരു പരുവത്തിലാണ് നമ്മള് ബേഡിനെ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കപ്പോ ആദ്യം ബേഡുകളൊക്കെ പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ഹനീഫിക്കയുടെ കൂട് സിസ്റ്റം ഉണ്ട് കാണുന്നത്. ഇതണ്ടാ എല്ലാ കൂടും ഇങ്ങനെ പ്രാവുകൾക്ക് ഇറങ്ങാനും കയറാനും പറ്റിയ രീതിയിൽ സെറ്റ് കിട്ടിയ കണ്ടിരിക്കുക. കണ്ടില്ലേ? ഇപ്പോൾ ഒന്നിന് ഇവിടെ എപ്പോഴും തുറന്നു വിടുന്ന ഒരു പ്രാവുണ്ട് കേട്ടോ, ഹോമർ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ഈ പ്രാവിനെ വർഷങ്ങളായിട്ട് ഇവിടെ തുറന്നു തന്നെ വിട്ടേക്കാണല്ലേ. ഇവിടെ വർഷങ്ങളായിട്ട് തുറന്നു തന്നെ തുറന്നു വിട്ടേക്കാണ്. അതുപോലെ ഇവിടുത്തെ കോളനി സിസ്റ്റം ഉണ്ട് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ബേഡിനെ തുറന്നു വിട്ടും കള്ളിക്കൂട്ടിക്കട ഏതൊക്കെ പ്രാവാണ് കിടക്കണേന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കൂട്ടിക്കേറ്, നിങ്ങൾ കൂട്ടിക്കാരനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. അവർ കയറിട്ടാ. ഇത് ഫീമെയിൽ ഇപ്പൊ കയറിയെന്ന് തോന്നല്ലാടെ ഇരിക്കാൻ. നമ്മളിപ്പോ ആദ്യം കാണാൻ പോണ ബേഡ് മുദീന അല്ലേ. ഇതില് ആ മെയിൽ ബേഡ് ഏതാണ്, കളർ ഏതാണത്? ആൽമണ്ട് മെയിലും ചക്കർ ഫീമെയിലും അല്ലേ. ഇവിടെ കൈറ്റ് ചക്കർ ഫീമെയിലും അല്ലേ. എങ്ങനെ ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആൽമണ്ട്
ആൽമണ്ട് കിട്ടാറുണ്ട് കുട്ടികളിലൊക്കെ. രണ്ടും ആൽമണ്ടായിട്ട് കിട്ടണത്. അതിന്റെ കുട്ടികളേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം? അപ്പൊ കുട്ടികൾ 1500 രൂപക്ക് 1500 രൂപ കുട്ടികളെ കൊടുക്കണത്. ആൽമണ്ട് കുട്ടികളാ? ആൽമണ്ട് കുട്ടികളെ. എങ്ങനെയാണ് കുട്ടികൾ ഇപ്പൊ നിലവിൽ കൊടുക്കാനുണ്ടോ? 6 ഇഞ്ചില് കൊടുക്കും. എന്നെ കുട്ടികൾക്ക് ഇപ്പൊ നിലവിൽ കൊടുക്കാണ്ട്? ഇപ്പൊ കൊടുക്കാനുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളുണ്ടല്ലോ, കൊടുക്കാണ്ടല്ലേ. കോളനി കുട്ടി കിടപ്പുണ്ട്. അപ്പൊ നമുക്കെന്നാ അടുത്ത പെണ്ണെ കാണാം. ഞങ്ങളിപ്പോ അടുത്തായിട്ട് കാണാൻ പോണത് മുദീന തന്നെ അല്ലേ. ഇതില് ബ്ലാക്ക് മെയിലും ചെക്കറും ഫീമെയിലും. എങ്ങനെയാണ് ഇവരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ടോ കൊടുക്കാൻ? ഇവരുടെ കുട്ടികളുണ്ട്, കിടപ്പുണ്ട്. കുട്ടികളും കിടപ്പുണ്ട്. ഇവരുടെ കുട്ടികളുണ്ടല്ലോ കൊടുക്കാൻ അല്ലേ. എങ്ങനെ ഇവരുടെ കുട്ടികളൊക്കെ എന്തെല്ലാം കൊടുക്കുക? ഇവരുടെ കുട്ടികള് 2 രൂപ. 2 രൂപ കുട്ടികളെ കൊടുക്കുക. ഏഹ്, എങ്ങനെ 2 രൂപ പറയണ? അപ്പൊ അത്യാവശ്യം സെറ്റായ കുട്ടികളാണ്. സെറ്റായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയറായതാണ്. ബ്രീഡും പേരായ കുട്ടികളാണ്. ഇതപ്പോ മെയിൻ പേരാണ് ഇവിടുത്തെ അല്ലേ. അങ്ങനെ ഈ പേരനെ കൊടുക്കുന്നുണ്ടോ? ഈ പേരനെ ഇപ്പൊ കൊടുക്കണില്ല. ഈ പേരനെ കൂടെ കുട്ടികളൊക്കെ കൊടുക്കണ അല്ലേ. അപ്പൊ കുട്ടികൾക്ക് അത്യാവശ്യം ഉണ്ട് കൊടുക്കേ. ഓക്കെ, നമുക്കപ്പൊ അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോ അടുത്ത് കാണാൻ പോണ പേടാതിരിക്ക. റെഡ് മെയിലും ബ്ലാക്ക് ഫീമെയിലും അല്ലേ. മുദീന തന്നെയാണ്. എങ്ങനെ ഇതിന്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണോ കൊടുക്കാൻ? കുട്ടികളിപ്പോ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. എന്തെങ്കിലൊക്കെ കൊടുത്തേക്കണേ? 3000 രൂപക്കൊക്കെയാണ് ആദ്യം കൊടുത്തത്. ഇപ്പൊ 2000 രൂപ കൊടുക്കണം. ഇപ്പൊ 2000 രൂപക്കാണ് മുതിർന്ന കുട്ടികളെ കൊടുക്കണം. അങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത കച്ചവടം അല്ലേ. അങ്ങനെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ? ക്വാളിറ്റി പക്ക ക്വാളിറ്റിയാണ്. മറ്റേ ക്വാളിറ്റി ഉഷാറ് കുട്ടികളൊക്കെ തന്നെ അല്ലേ ഇറങ്ങണേ. ഓക്കെ, നമ്മളിപ്പോ അടുത്തായിട്ട് കാണാൻ പോണത് മുതിന തന്നെ അല്ലേ. ഇതില് റിംഗ് ആണ് മെയില്. റിംഗ് മെയില്. സാൻഡിൽ ഫീമെയില്. ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ പേര് വെച്ചേക്കണത്? ഇത് പല ടൈപ്പ് കുഞ്ഞുങ്ങളെ കിട്ടണം. പല ടൈപ്പ് കുഞ്ഞുങ്ങളെ ഇതിൽ കിട്ടണത്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്താ കുട്ടികളെ കിട്ടിയത്? ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് കിട്ടിയത് കൈറ്റ് കുഞ്ഞുങ്ങളെ കിട്ടിയത്. കൈറ്റ് കുഞ്ഞുങ്ങളെ കിട്ടിയത്? അതിന് മുമ്പ് ഒരു ആന്റലൂഷ്യം പോലത്തെ ഒരു കളറാണ് കളറാണ് കിട്ടിയത്. അതിന്റെ കുട്ടികളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് കാണിക്കാനായിട്ട്? കാണിക്കാനായി അതിനെ കൊടുത്തു. ഞാൻ കുട്ടികളെല്ലാം കൊടുത്തു. അതിന്റെ കുട്ടികളൊക്കെ എന്തെല്ലാം കൊടുക്കണം? അപ്പൊ കുട്ടികള് ഈ പറഞ്ഞ പോലെ 1500 രൂപ. എല്ലാ പ്രാവും കൂടി കൂട് ഉൾപ്പെടെ വേണേ കൂട് ഉൾപ്പെടെ അതല്ല പ്രാവിന് മാത്രമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ കൊടുക്കും. അങ്ങനെ വേണമെങ്കിലും നമ്മൾ കൊടുക്കും. ഓക്കെ, എല്ലാം കൂടിയാണെങ്കിലും ഉള്ളു. അല്ലെങ്കിൽ പിന്നെ നമ്മ കുറച്ച് നമുക്ക് നല്ലതിന് മാത്രം എടുത്തു കഴിയുമ്പോ കുറച്ച് ബാക്കി ഇവിടെ കിടക്കത്തക്ക രീതിയിൽ അങ്ങനെ വേണ്ട. എല്ലാം കൂടിയാണ് ഇങ്ങോട്ട് കൊടുത്തേക്കാം. അങ്ങോട്ട് കൊടുത്തേക്കല്ലോ. ഓക്കെ, അടുത്തായിട്ട് കാണുന്നത് മുഖിയാണല്ലേ. ഇതെങ്ങനെ ടൈഗർ മെയിലും മറ്റേ ഫീമെയില്? മറ്റേ ആൽമണ്ട് ഫീമെയിൽ അല്ലേ. ഇതിന്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതലും ടൈഗർ ഇറങ്ങണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടികൾ തന്നെ വീഴും അല്ലേ. ക്വാളിറ്റി കുട്ടികളാ. കോഴി കുട്ടികളെ കിട്ടലേ? ആ കിട്ടലേ. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കല എങ്ങനെയാണ്? ഇതിന്റെ കുട്ടികൾ ഇപ്പൊ 1000 രൂപക്കൊക്കെയാണ് കൊടുക്കണം. ജോഡി കുട്ടികൾ 1000 രൂപ? 1000 രൂപ കൊടുക്കും. ഇപ്പൊ നിലവിലെ കുട്ടികളെല്ലാം ഉണ്ടോ കൊടുക്കാനായിട്ട്? കിടപ്പുണ്ടോ? ഇപ്പൊ കിടപ്പുണ്ട്. കുട്ടികൾ കിടപ്പുണ്ട്? കിടപ്പുണ്ട് കിടപ്പുണ്ട് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ കുട്ടികളാണ്? അതെല്ലാം ബ്രീഡിംഗ് സെറ്റ് ആയി കിടക്കുന്ന കുട്ടികളാണല്ലോ. എല്ലാം ബ്രീഡിംഗ് സെറ്റ് ആയിട്ട് കിടക്കുന്ന കുട്ടികളാണല്ലേ. അപ്പൊ ഈ പേരിനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടോ? പേരിനെ കൊടുക്കണല്ലോ. പേരിനെ കൊടുക്കുന്നില്ല. ഈ പേര് ഇപ്പൊ എത്ര കൊല്ലമായിട്ടുണ്ട് എന്റെ കയ്യില്? പേര് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴേക്കും എന്റെ കയ്യിൽ കിട്ടിയതാ. ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ കിട്ടിയ പേരാണ്? കഴിഞ്ഞ പേരാണ്. അന്ന് ഞാൻ 5000 രൂപ എടുത്തതാണ്. 5000 രൂപ എടുത്ത പേരാണ് അല്ലേ. എങ്ങനെയാ പൈസ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന്? ഇതിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കിട്ടിയതൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ളൂ. മൂന്നോ നല്ല ജോഡി അത്രയും. പിന്നെ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അന്നേരമാണ് മുഖിക്കൊന്നും വിലയില്ലാതെ ചെറിയ പ്രയാസപ്പെട്ടല്ലേ. അടുത്ത ആൾക്കാരൊന്ന് കാണാം. അപ്പൊ അടുത്ത് കാണുന്ന പേട് മുദീന തന്നെ അല്ലേ. ഇങ്ങനെ ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതും ഈ പറഞ്ഞ പോലെ 2000 രൂപക്കൊക്കെ കൊടുക്കണം കുട്ടികളെ കൊടുക്കണം. ഇതിന്റെ മെയിൽ ഏതാണ്? മെയില് റെഡ്. റെഡ് മെയില്. സാൻഡില് ഫീമെയില്. ഇതിന്റെ കുട്ടികളെ ഏതാ ഇറങ്ങല്? റെഡാണ് ഇറങ്ങല്. സാൻഡില് ഇറങ്ങല്. കൂടുതലും സാൻഡിൽ ഇറങ്ങണം. കൂടുതലും സാൻഡിൽ ഇറങ്ങണം. സാൻഡിൽ ഇറങ്ങണം. അതെ, റെഡ് ഇറങ്ങണ കുറവാണ്. റെഡ് ആദ്യം ഇറങ്ങിയായിരുന്നു. ആദ്യം രണ്ടാം മൂന്ന് ജോഡി റെഡ് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ സാൻഡിൽ ഇറങ്ങണം. അങ്ങനെ ഇതിന്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ 2000 രൂപ തന്നെ. 2000 രൂപ. ഓക്കെ, ഈ പേരിനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടോ? പേരിനെ ഇപ്പൊ കൊടുക്കണല്ലോ. പേരിനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം കൂടി ആണെങ്കിൽ റേഞ്ചില് കൊടുക്കുള്ളൂ അല്ലേ. അപ്പൊ അടുത്ത ആൾക്കാരൊന്ന് കാണാം. നമ്മളിപ്പോ അടുത്തായിട്ട് കാണാൻ പോണ പേടും മുദീന അല്ലേ. മുദീനയുടെ ബ്ലൂ ബാറും ചെക്കറും. ചെക്കറും എങ്ങനെ ഇവരുടെ കുട്ടികളെ കൊടുക്കാണ്ട്? ഇവരെ കൊടുക്കാണ്ട് അതല്ല, ഇവരെ നിർത്തലാണ് ഇവിടെ. ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കാണല്ലോ ഇവിടെ.
ഓക്കെ, എങ്ങനെയാണ് ഇതിനെ ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ് ബ്ലൂ ബാർ ഒക്കെ ഇവിടെ ഇറങ്ങിയതല്ലേ? ഇവിടെ ഇറങ്ങിയത്. ഓക്കെ, ഈ ബ്ലൂ ബാറും അതേപോലെ ഇതേതാ കളർ ഏതാണ്? അർജന്റ് ഇതൊക്കെ ഇവിടെ തന്നെ ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, നമുക്കപ്പോ അപ്പൊ ഇതേപോലെ നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന നല്ല കളർ വെറൈറ്റീസ് ആയ കുട്ടികളൊക്കെ ഉണ്ട് ഈ പെയറിങ്ങിനൊക്കെ ഇറങ്ങണെ. അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കാണാം. അപ്പൊ അടുത്ത് കാണാൻ പോണ മുദീന അല്ലേ? ഇതെന്തെങ്കിലും മൂന്നെണ്ണത്തിന് ഒരുമിച്ചിട്ടാണ്? മൂന്നെണ്ണത്തിന് ഒരുമിച്ച് ആ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് റെഡിയാക്കി എടുത്തേക്കണേ. റെഡിയാക്കി എടുത്തേക്കണേ. ചക്കറ് ഫീമെയില്, പിന്നെ കൈറ്റ് മെയില്, ബ്ലാക്ക് മെയില്. അപ്പൊ രണ്ട് മെയിലും ഒരു ഫീമെയിലായിട്ടാണ് കിടക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടികൾ തന്നെയല്ലേ നിക്കണല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിനൊക്കെ കൊടുക്കണ്ടോ? ഇതിനൊക്കെ കൊടുക്കണം. ഇതിനൊക്കെ എന്തെല്ലാം കൊടുക്കുക? ഇതിനൊക്കെ കൊടുക്കണെങ്കിൽ പീസ് 1000 രൂപക്ക്. പീസ് 1000 രൂപക്കാണ് ഈ വരെ കൊടുക്കുക അല്ലേ? ഓക്കെ, നമുക്കപ്പൊ അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കാണാം. ഇയാള് നമ്മുടെ പുറകെ തന്നെ അടയ്ക്കല്ലേ? ഇയാള് ഭക്ഷണിക്കാൻ അടയ്ക്കാനല്ലേ. അപ്പൊ ഈ കുട്ടി കിടക്കണ ആരാക്കിയത്? അത് പൗഡറിന്റെ ക്രോസും പിന്നെ ഒരു ക്രോസ് ബേഡാണ്. രണ്ടും ക്രോസ് ബേഡാണ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനാണ്. എങ്ങനെ ഇവര് കുട്ടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നോക്കി തരുന്നു? നന്നായിട്ട് നോക്കും. നന്നായിട്ട് നോക്കും. ഈ പേരെ കൊടുക്കലണ്ട? ഈ പേരിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും കൊടുക്കും. ആൻറ്റിട്ടേ കൊടുക്കും. അതുപോലെ കുട്ടികളൊക്കെ നോക്കി തന്നെ പേരാണ്. അടിപൊളിയായിട്ട് നോക്കി തന്നെ പേരാണല്ലേ. ഒരു മൂന്നാല് ജോഡി. അതേപോലെ കുട്ടികളൊക്കെ നോക്കി തരാൻ പറ്റിയ പേരല്ലേ? ഏത് മുട്ട വെച്ചു നോക്കി? മുട്ട വെറുതെ വെച്ച് കൊടുത്താലും ചിലപ്പോ ഇരുന്ന് റെഡിയാക്കി തന്നു. റെഡിയാക്കി തരും. ഓക്കെ, അടുത്ത ആൾക്കാരൊക്കെ കാണാം. അടുത്താര് കാണാൻ പോണത് ലാഹോറാണ്, യൂറോപ്യൻ ലാഹോറാണല്ലേ? യൂറോപ്യൻ ലാഹോർ. എങ്ങനെ ഇവരെ ഏതാ മെയിൽ? ബ്ലാക്ക് മെയിലും റെഡ് ഫീമെയിലും അല്ലേ? വൺ സൈഡ് ആണ്. വൺ സൈഡ് ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെ ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ കുട്ടികളുടെയൊക്കെ? ഇവര് ഞാൻ വാങ്ങിച്ചത് 5000 രൂപക്കാണ്. ഏത് സീറോ പള്ളി കുട്ടികളാ? സീറോ പള്ളി കുട്ടികളാ. 5000 രൂപ മേടിച്ചു. ഈ പേരിനെ കൊടുക്കുന്നുണ്ടോ? ഈ പേരിനെ കൊടുക്കണല്ലോ. ഇപ്പൊ പേരിനെ കൊടുക്കുന്നില്ല. കുട്ടികളൊക്കെ എങ്ങനെ കൊടുക്കുക? കുട്ടികളെ 2000 രൂപക്ക്. ജോഡി 2000 രൂപക്കാണ് കുട്ടികളെ 2000 രൂപ. ഓക്കെ, നമുക്കപ്പൊ അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കാണാം. ഞാൻ അപ്പൊ അടുത്ത് കാണാൻ പോണത് മുഖ്യല്ലേ? ഇത് ഏതൊക്കെയാ? ഇതില് വൈറ്റ് മെയിലും. വൈറ്റ് അല്ല, ഞാൻ പറഞ്ഞില്ല, ആ ടൈഗറിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ആ ടൈഗറിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ബ്ലാക്ക് ഫീമെയിലും അല്ലേ? ഇവരിന്ന് എങ്ങനെ കുട്ടികളൊക്കെ ഇറങ്ങണത്? ഇവരിന്ന് ആൽമണ്ട് ഇറങ്ങണം. ആൽമണ്ട് ഇറങ്ങണത്. ഓക്കെ, രണ്ടാം ടൈഗർ ഇറങ്ങിയായിരുന്നു, കൊടുത്തായിരുന്നു. കൊടുത്തായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എന്തോ കൊടുക്കണത്? ഇതിന്റെ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളെ സീറോ കളി കുഞ്ഞുങ്ങളെയൊക്കെ 500 രൂപക്ക്. 500 രൂപ കുടിച്ചു കൊടുത്തു. 500 രൂപ കൊടുക്കും. ഓക്കെ ഓക്കെ. ഈ വില കുറഞ്ഞ സമയത്ത്. ഓക്കെ, നമുക്കപ്പൊ അടുത്ത ആൾക്കാരൊക്കെ കാണാം. നമ്മൾ അടുത്ത് കാണാൻ പോണത് മുഗി തന്നെയല്ലേ? ഇതില് അത് വൈറ്റ് അല്ലേ ഇരിക്കണത്? അത് വൈറ്റും ഈ കോഫി ബാർ ഫീമെയിലും അല്ലേ? എങ്ങനെ ഇവരുടെ ഹോസ്റ്റർ ആണ് നമ്മുടെ? എങ്ങനെ കുട്ടികളെ അടിപൊളിയായിട്ട് നോക്കി? രണ്ടു മൂന്നുണ്ട്. ഇപ്പൊ മുട്ട വിരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ. വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ് നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. കൊണ്ടൊരാള് വന്നണ്ട? ഒരാള് അടുത്ത കൂട്ടി കയറി തീനു. അയാളെ ഒന്ന് ഇറക്കി വിടുകയും ചെയ്യും അല്ലേ? ഇതിലിപ്പോ ഈ പൗഡർ കോഴ്സ് മെയിൽ ആണല്ലേ, മറ്റേ ഫീമെയിലും. എങ്ങനെ ഇവര് എങ്ങനെ ഇവര് ഇവിടുത്തെ ഫോസ്റ്റർ ബേർഡ് തന്നെയാണ്? ഫോസ്റ്റർ ആണോ? നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി തരും. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി തരും. ഇവർക്ക് ഇപ്പൊ എന്ത് മുട്ട ഇപ്പൊ വെച്ചു കൊടുത്തേക്കണത്? ഇപ്പൊ അതുങ്ങളുടെ മുട്ട തന്നെയാണ്. അതുങ്ങളുടെ മുട്ട തന്നെ ഇരിക്കണത്? വേറെ ബേഡ് ഒന്നും വെച്ചു കൊടുത്തിട്ടില്ലേ? ഇനിയിപ്പൊ എന്നാ വെച്ചു കൊടുക്കുന്ന? ഇനി ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ മുട്ട മാറ്റും അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത കാണാൻ കോളനിയിലെ ബേഡുകളാണല്ലേ. ഇപ്പൊ ഈ ബേഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ? എല്ലാം കൊടുക്കാനുള്ള ബേഡ്സുകളാണ്? എല്ലാം കൊടുക്കാനുള്ളതാണ്. ഈ മുഖിയൊക്കെ എന്തോരം കൊടുക്കും? ഈ 1000 രൂപ പേർ കൊടുക്കും. അല്ല, ഫാൻഡിലൊക്കെ കിടപ്പുണ്ടല്ലോ ഇവിടെ. മുഖി ഹോംവർക്ക് അത്യാവശ്യം കിടപ്പുണ്ടല്ലേ. അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും കൊടുക്കാനുള്ള ബേഡ്സുകൾ തന്നെയാണ്. അപ്പൊ താല്പര്യമുള്ള ചോദിച്ചു നമ്മൾ അനുസരിച്ച് പേരാക്കിയാൽ കൊടുക്കുമല്ലേ. ഓരോ പൂണ്ടത്തും പാവളുണ്ട് കേട്ടാ. ഓരോന്നൊക്കെ ഉള്ളിലേക്ക് കയറി നിക്കാണ്. അതിന്റെ തട ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, എല്ലാത്തിനും പ്രാവളുണ്ട്. അത്യാവശ്യം പ്രാവളൊക്കെ ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇക്കാൻ നമ്പർ ഉണ്ടാവും. അപ്പൊ താല്പര്യം ഇരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമുക്കിപ്പോ ഈ ബേഡ്സിനാണ് തുറന്നിട്ടല്ലേ ഈ കോളനിയിലെ ബേഡുകളാ. അപ്പൊ ഇക്കാന്ന് പതിയാണ്ട് തുറന്നു. ഞാൻ നിക്കോണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ. ഒരാളിറങ്ങി അതിന്റെ പുറകെ മൊത്തം പോവല്ലേ. അണ്ട എല്ലാരും പോയിട്ടുണ്ടാ. നേരെ ഓടുമ്പുറത്തേക്കാണ്ട് എല്ലാരും കയറിയേക്കണത്. നിരന്തിരിക്കണ്ട.
ഇപ്പൊ ഈ റിട്ടായതിന്റെ ചെറിയൊരു മംഗലുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ബേഡ്സിനെ അത്യാവശ്യം നന്നായിട്ട് കാണാം. കണ്ടില്ലേ, അതല്ലേ ഇവിടത്തെ ആൾക്കാരെയൊക്കെ തുറന്നിട്ടല്ലേ. അങ്ങനെയെങ്കിൽ തുറക്കാൻ പറ്റണൊക്കെ തുറന്നു വന്നു. ഇപ്പൊ വേറെ എന്തെങ്കിലും തുറക്കുന്നുണ്ടോ? ഇപ്പൊ സന്ധ്യ ഉണ്ടെങ്കിൽ ചെറിയ പ്രയാസമായിരിക്കല്ലേ. അതായത് രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് എല്ലാവരും അല്ലേ. ഇതിന് ഇങ്ങനത്തെ തല്ലുമഴക്കൊക്കെ സ്വാഭാവികമല്ലേ ഇവിടെ അല്ലേ. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ഇക്കെ എങ്ങനെയാ ട്രെയിൻ ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ട ഈ കൂടിലെ മേൽപ്രാവ് ഇറങ്ങിപ്പോയപ്പോ കണ്ട ആ ഹോമർ രണ്ടും കൂടി ഒന്ന് ഇതിൻ്റെ അകത്ത് തീറ്റ തന്നെയാണ് കേട്ടാ. അപ്പൊ മറ്റേ ഫീമെയിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലേ. അടുത്താൾ ഇറങ്ങി. കണിക്കാലത്തേക്ക് ബേഡ്സിലൊക്കെ വന്നാണ്ടാ. എല്ലാരും വരുമല്ലേ. ഏതാ കൊടുക്കാൻ ഗോതമ്പാ? ഇപ്പൊ നമ്മളെ പരിചയത്താണ്, നമ്മൾ വരുമ്പത്തേക്ക് ഓടണല്ലേ. തീറ്റിടുമ്പത്തേണോ മോളിൽ നിന്നൊക്കെ ഒരുത്തന്മാരെ ഇങ്ങനെ പറഞ്ഞു തന്നെ ട്ടാ. അവിടെ ഇവിടെ ആയിട്ടൊക്കെ നടക്കണേണ്ടാ. കൊറേ ഒക്കെ പറന്ന് കയറി തോന്നണ്ടല്ലോ മോളിലേക്ക് അല്ലേ. അപ്പുറ സൈഡില് അടുക്കള വശത്തേക്കല്ലേ. ആഹാ, എങ്ങനെ ഇവരിഞ്ഞ് അങ്ങനെ കൂടിലേക്ക് അങ്ങനെ കയറ്റണിക്ക കയറും. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വേണോ? സോ ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളൂ അല്ലേ. ഓക്കെ, എല്ലാവരും കണ്ട എല്ലാവരും കണ്ട എല്ലാവരും അപ്പുറത്തേക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് പലരും. അതിനെ പലരും കണ്ടത് ഈ മോളിൽ നമ്മളിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അത് ഇറങ്ങുന്നുണ്ട് കണ്ടാ. സന്ധ്യ ആയതുകൊണ്ട് അതിന് ചെറിയൊരു ക്ലിയർ കുറവുണ്ട് കേട്ടാ. എന്നാലും പരമാവധി ബേഡ്സിനൊക്കെ അടിപൊളിയായിട്ട് കാണാം. കണ്ടില്ലേ, എല്ലാവരും കയ്യിലേക്ക് വരുമല്ലേ. ഏത് ആ ബ്ലാക്കാ? ഇപ്പൊ ഇത്ര നല്ല അടിപൊളിയായിട്ട് അടങ്ങിക്കുന്ന പ്രാവുകളല്ലേ കൂടുതലും അല്ലേ. ഈ നിക്കണ ബ്ലാക്ക് അല്ലേ. എല്ലാരും കയ്യിലേക്ക് വരും. അത്ര നന്നായി ട്രെയിൻ ചെയ്തിട്ടല്ലേ ബേഡ്സിനെ കൊടുക്കണല്ലേ. അതേപോലെ ഇണങ്ങിയ പ്രോബ്ലം ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇപ്പൊ ഈ കാണുന്ന ബേഡ്സ് എല്ലാം കൊടുക്കാനുള്ള തന്നെയല്ലേ. എല്ലാം കൊടുക്കാനുള്ള തന്നെയാണ്. അതല്ലേ തമിഴ്നാട് ഹോമർ അല്ലേ. എല്ലാരും അങ്ങോട്ട് വന്നോളൂ അല്ലേ. അല്ല ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രാവിനൊക്കെ തുറന്നു വിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇണങ്ങിക്കുമ്പോഴത്തേ നമുക്ക് അതിനുള്ള സ്ട്രെയിനും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറുമല്ലേക്കാ. എല്ലാം മാറും. ഏതിന്ന്? ആ ടൈഗറിന്ന് ഇറങ്ങിയ കുട്ടിയാളാ അല്ലേ. ഓക്കെ, എങ്ങനെയൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കലും കൊണ്ട് ഇക്കാക്കുന്ന ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ മനസ്സിലൊരു സുഖം. എല്ലാരും കൂടി നമുക്ക് തുറന്നു വിട്ടാലേ. കേറാൻ ഒരു പ്രയാസം വന്നാലും പണിയാവല്ലേ. ഓരോരുത്തർക്കും മോളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. ആ ഈ കിടന്ന് തുടങ്ങണ ഫീമെയിൽ അല്ലേ ഇത്? അതല്ലേ കാണിച്ചല്ലേ. എന്റെ ഫീമെയിൽ ഏതായിരുന്നു? അതാ നടക്കണ അതിന്റെ ഒരു കൊത്ത് ശരിയാക്കിയാണല്ലേ.
അപ്പൊ അതിനൊക്കെ മെഡിസിൻ കാര്യങ്ങളൊക്കെ എന്താ കൊടുക്കണത്? വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളെ കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഹനീഫിക്ക, അപ്പൊ ഇക്കാന്റെ പ്രാവളി പ്രാവിനെ തീറ്റ കൊടുക്കണേണെങ്കിൽ പ്രാവളിയെ കാണിച്ചേ. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാവളം എല്ലാം ഈ കൂടുകൾ അടക്കം? ഇപ്പൊ ഒരു 12 കൂട്, ഒരു കോളനി കൂട്, അതുപോലെ അത്യാവശ്യം പ്രാവളം ഉണ്ട്. എല്ലാം കൂടി ചോദിക്കുക, എല്ലാത്തേം കൂടി കൊടുക്കുക. എല്ലാം കൂടി എന്ത് വില കൊടുക്കും? 35 എല്ലാത്തേം കൂടി കൊടുക്കും. 35 കിട്ടിയാ മതി. 35 പ്രാവളും കൂടും അടക്കം മൊത്തം കൊടുക്കും. മൊത്തം കൊടുക്കും. ലക്കുമാനെ, നീ എന്തിനാ എന്താ പ്രാവിന്റെ കാര്യത്തിൽ പാപ്പാക്ക് ഹെൽപ്പ് ചെയ്യാൻ? എന്താണ്? വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. എങ്ങനെയാ നിനക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രാവ് ഏതാണ്? നിനക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാണ്? സാറ്റിനെയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ഇവിടെ സാറ്റിയൊക്കെ ഒരു പേരല്ല. ഇഷ്ടമാണ്. അപ്പൊ എല്ലാ പ്രാവ് നിനക്ക് ഇഷ്ടമാണ് നടത്താം അല്ലേ. അപ്പൊ ഹനീഫിക്ക, ഇത്രയും നേരം നമ്മൾ സഹകരിച്ച വളരെ നന്ദി. ഇനി അപ്പൊ അടുത്ത കാര്യങ്ങളായിട്ട് ഇനി പിന്നീട് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോസിലേക്കായിട്ട് നമുക്ക് വീണ്ടും അഭിമുഖീകരിക്കാം. അപ്പൊ നമ്മുടെ ഹനീഫിക്കാന്റെ പ്രാവള്, ഹനീഫിക്കാനെ പരിചയപ്പെട്ടു, ഹനീഫിക്കാന്റെ പ്രാവളെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മള് ഹനീഫിക്ക പ്രാവളൊക്കെ തുറന്നു വിട്ട് എങ്ങനെയാണ് അതിനെയൊക്കെ ഇണക്കിയേക്കണ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഹനീഫിക്ക. അപ്പൊ നിങ്ങൾക്ക് പ്രാവിന് ഏതാണ് താല്പര്യമുള്ള അതിനെ നിങ്ങൾ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അതെല്ലാം മൊത്തത്തിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഇക്കാ പറഞ്ഞ റേറ്റിൽ മൊത്തത്തിൽ നമ്മൾ വാങ്ങാൻ നോക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്കയുടെ നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.